എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെ വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു, അതും പാകിസ്ഥാനോട് തന്നെ. ഇത് ഇന്ത്യക്ക് വലിയ ക്ഷീണം തന്നെയാണ്. പാകിസ്ഥാൻ വളരെ അനായാസമാണ് കളിച്ചത്. പാകിസ്ഥാനു മേൽ ഇന്ത്യക്ക് യാതൊരു പ്രതിരോധം കൊടുക്കാൻ സാധിച്ചില്ല. ഇന്ത്യൻ ബൗളർമാർക്ക് കണക്കിനെ കിട്ടിയെന്ന് തന്നെ പറയാം. ഇതുപോലെ ഇന്ത്യ തോൽക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇതുവരെ വേൾഡ് കപ്പിൽ ഇന്ത്യയുമായിട്ട് ഒരു കളി പോലും ജയിക്കാൻ പാകിസ്ഥാന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായി പാകിസ്ഥാൻ ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. അതും 10 വിക്കറ്റിനാണ് പാകിസ്ഥാൻ വിജയിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യ തോറ്റതുകൊണ്ട് തന്നെ ആരാധകർ നിരാശയിലാണ്. ഇന്ത്യക്ക് എന്ത് സംഭവിച്ചെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. കഴിഞ്ഞ 2 സന്നാഹ മത്സരത്തിലും വിജയിച്ചാണ് ഇന്ത്യ ഇറങ്ങിയത്. ഇന്ന് ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ രോഹിത്തും ബാബർ അസമും തമ്മിൽ ചെറിയൊരു വാക്പോരുണ്ടായിരുന്നു. രോഹിത്ത് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം രോഹിത്തിനെ അനാവശ്യമായി പ്രകോപിക്കാൻ നോക്കി. രോഹിത്ത് തിരിച്ചും ചൂടാവുന്നത് നമ്മൾ ടി വി സ്ക്രീനിൽ കണ്ടിരുന്നു. പിന്നെ ബാറ്റ് ചെയ്യാൻ വന്ന ഫസ്റ്റ് ബോളിൽ തന്നെ രോഹിത്ത് ഔട്ടായി മടങ്ങി. ശരിക്കും പാകിസ്ഥാൻ താരങ്ങളുടെ ബിഹേവിയർ വളരെ മോശം തന്നെയായിരുന്നു. രോഹിത്ത് ഒരു മികച്ച ഇന്നിങ്സ് പുറത്തെടുത്തേനെ. പ്രകോപിതനായതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിൽ രോഹിത്തിൻ്റെ കോൺസെൻട്രേഷൻ പോയി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരിക്കലും ആദ്യ ബോളിൽ തന്നെ രോഹിത്ത് ഔട്ടാവില്ലായിരുന്നു. ബാബർ അസം ഇങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതേപോലെ തന്നെയാണ് ഷാഹിൻ അഫ്രീദി വിക്കറ്റ് നേടിയ ശേഷവും വലിയ ആവേശത്തോടെയാണ് സെലിബ്രേഷൻ നടത്തിയത്. പാകിസ്ഥാൻ ടീമിലെ എല്ലാ താരങ്ങളും ഒരു ശത്രുക്കളെ പോലെ തന്നെയാണ് ഇന്ത്യയെ കണ്ടത്. പക്ഷേ ഇന്ത്യ വളരെ കൂളായാണ് കളിച്ചത്. പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല. ബൗളിങ്ങിൽ തന്നെയാണ് ഇന്ത്യക്ക് പിഴച്ചതെന്ന് പറയാം. ഒരു വിക്കറ്റ് പോലും പാകിസ്ഥാനെ നേടാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ നാണക്കേട് തന്നെയാണ്. ബുംറ ഷമി അടക്കം വമ്പൻ ബോളിംഗ് നിര ഇന്ത്യക്ക് ഉണ്ടായിട്ടും ഒരു വിക്കറ്റ് നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ബാറ്റിങ്ങിൽ ഇന്ത്യ ആദ്യം അടിപതറിയെങ്കിലും കോഹ്ലിയും പന്തും മികച്ച കളി പുറത്തെടുത്ത് ഇന്ത്യക്ക് മാന്യമായ സ്കോർ സമ്മാനിക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.